റിജിൽ മാക്കുറ്റി, നിങ്ങളാണ് ശരി, നിങ്ങൾ പറഞ്ഞതാണ് ശരി. മുസ്ലിങ്ങളെ കാണുമ്പോൾ ഹാലിളകുന്ന പി സി ജോർജിൻ്റെ മുഖത്തേക്ക് നോക്കി നിലപാട് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിച്ചു. യോഗിയും വിശകലയും സംസാരിക്കുന്ന ഭാഷയാണ് പി സി ജോർജിൻ്റേതെന്ന് പറഞ്ഞ മുസ്ലിം സമുദായത്തെ ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ച പി സി ജോർജിൻ്റെ ഷാൾ വേണ്ടെന്ന് പറഞ്ഞ റിജിൽ മാക്കുറ്റിയുടെ ധീരമായ നിലപാട് മതേതരവാദികളുടെ മറുപടി കൂടിയാണ്. പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങളെ കാണുമ്പോൾ ഹാലിളകുന്ന പി സി ജോർജിനെ പറ്റിയാണ്. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ പ്രസ്താവനകളാണ് പി സി ജോർജിൻ്റെ വായിൽ നിന്നും ദുർഗമിക്കുന്നത്. മുസ്ലിങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞ മുസ്ലിം സമൂഹത്തെ ഒന്നാകെ അപമാനിച്ച വ്യക്തിയാണ് പി സി ജോർജ്. ഇപ്പോഴിതാ മുസ്ലിങ്ങളെ വീണ്ടും അപമാനിച്ചിരിക്കുകയാണ് പി സി ജോർജ്. യു ഡി എഫ് മുസ്ലിം ജിഹാദികളുടെ പാർട്ടി എന്നാണ് പി സി ജോർജിൻ്റെ പരാമർശം. ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ ഒരു കാരണം കൂടിയുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറിപ്പറ്റാൻ ശ്രമിച്ച പി സി ജോർജിനെ യു ഡി എഫ് ആട്ടിപ്പായിച്ചിരിക്കുകയാണ്. വർഗീയ നിലപാടുകൾ പറയുന്ന ഒറ്റ ഒരുത്തനും ഞങ്ങളുടെ കൂടെ വേണ്ടെന്ന് പറഞ്ഞ യു ഡി എഫിലേക്കുള്ള പ്രവേശനം പി സി ജോർജിന് നിഷേധിച്ചതോടെയാണ് പി സിയുടെ വായിൽ നിന്നും വീണ്ടും വർഗീയ വിഷം വമിച്ചത്. യു ഡി എഫ് ജിഹാദികളുടെ പാർട്ടിയായി മാറിയെന്നും മുസ്ലിം ജിഹാദികളുടെ കടന്നുകയറ്റം കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമാണ് പി സി ജോർജിൻ്റെ പുതിയ മുസ്ലിം വിരുദ്ധ പരാമർശം. ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തി കേരളത്തിൽ ഉത്തരേന്ത്യൻ വർഗീയ മോഡൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പി സി ജോർജിന് പൂഞ്ഞാറിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണമെന്നാണ് പി സിയുടെ ഈ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ വരുന്ന പ്രധാനപ്പെട്ട പ്രതികരണം. യു ഡി എഫുമായി രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായി വിമർശിക്കണമെന്നും അതാണ് ആണത്വമെന്നും, അല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷം നടത്തി വർഗീയ വിഭജനമല്ല ഉണ്ടാക്കേണ്ടതെന്നും ചിലർ ഈ വാർത്തയ്ക്ക് പിന്നാലെ പി സി ജോർജിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പി സി ജോർജ് ബി ജെ പിയുമായി സഹവാസം തുടങ്ങിയതു മുതൽ വർഗീയവാദിയായി മാറിയെന്നും, ചാരിയാൽ ചാരിയത് മണക്കുമെന്നും, ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്നും സോഷ്യൽ മീഡിയ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. യു ഡി എഫും എൽ ഡി എഫും കൈവിട്ടു, ഇനി സംഖ്യകളെ പറ്റിച്ചു ജീവിക്കണം, അതിനുള്ള പണിയാണിതെന്നും, അതുങ്ങൾക്കകട്ടെ, ഈ ഒറ്റ ഡയലോഗ് കേട്ടാൽ മതിയെന്നും ചിലർ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും പി സി ജോർജിൻ്റെ വർഗീയതയെ ശക്തമായി എതിർത്ത റിജിൽ മാക്കുറ്റിയുടെ നിലപാടിനെ സോഷ്യൽ മീഡിയ ഈ സമയത്ത് വളരെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്. യു ഡി എഫ് ജിഹാദികളുടെ പാർട്ടിയായി മാറിയെന്ന പി സിയുടെ പുതിയ വിദ്വേഷ പ്രസ്താവനയിലും രൂക്ഷ വിമർശനമാണ് റിജിൽ മാക്കുറ്റി നടത്തിയിരിക്കുന്നത്. പി സി ജോർജിൻ്റെ വായ കക്കൂസാണെന്ന് പറഞ്ഞാൽ കക്കൂസ് പോലും നാണിച്ചു പോകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ റിജിൽ മാക്കുറ്റിയുടെ പ്രതികരണം. കേരള രാഷ്ട്രീയം ഇതുപോലൊരു വിഷം വമിക്കുന്ന മാലിന്യത്തെ കണ്ടിട്ടില്ല. പൂഞ്ഞാർ എം എൽ എ ആയത് ആരുടെയൊക്കെ വോട്ടുകൊണ്ടാണെന്ന് ഇയാൾക്ക് അറിയാനിട്ടല്ല. ഇത്തവണ പൂഞ്ഞാറുകാർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും റിജിൽ മാക്കുറ്റി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.